ജീവിത അനുഭവങ്ങൾ ജീവിത അനുഭവങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആഴ്ചയുമുള്ള ജീവിത അനുഭവങ്ങളുടെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ ജീവിത അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് നിങ്ങൾക്കും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ജീവിത അനുഭവം എൻ്റെ വ്യക്തിപരമായ ജീവിത അനുഭവമല്ല, പകരം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ദൈവദാസനെ കുറിച്ച് നിങ്ങളുമായിട്ട് അല്പം ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ശക്തനായ ഒരു ദൈവദാസനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒത്തിരി ദൈവദാസന്മാർ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ പ്രത്യേകത, ഒന്ന്, താനൊരു വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു. രണ്ട്, താനൊരു സുവിശേഷകനായിരുന്നു. മൂന്ന്, താനൊരു കൂട്ടായ്മ നടത്തി പാസ്റ്റർ റോളിലായിരുന്നു. നാല്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ചില വർഷങ്ങൾക്ക് മുൻപേ സൗത്ത് ആഫ്രിക്കയിൽ പോകുവാനും സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ പാസ്റ്റർ ലില്യനെ കാണുവാൻ, പാസ്റ്റർ ലില്യൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനുമെല്ലാം ദൈവം എനിക്കൊരു അവസരം നൽകി. അതുകൊണ്ട് തന്നെ ഞാൻ സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന ദൈവദാസിൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ദൈവം അതിലൂടെ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യട്ടെ. സാധാരണഗതിയിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും എന്ന തോന്നലാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. ഞാൻ വിശ്വസിച്ചാൽ എനിക്കെന്ത് ലഭിക്കും, ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമോ, ഞാൻ വിശ്വസിച്ചാൽ എനിക്കൊരു ജോലി കയറ്റം ലഭിക്കുമോ, ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ സഭ വളരുമോ, അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒട്ടും തെറ്റല്ല. എന്നാൽ വിശ്വസിക്കുന്നതിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൻ്റെ പർപ്പസ് ആൻഡ് പ്ലാൻ ദൈവം ഫുൾഫിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന ബോധ്യത്തിലായിരിക്കണം നിങ്ങളായിരിക്കേണ്ടത്. എൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ, വി വിൽ നോട്ട് ബി സെൽഫ് സെൻറ്റേർഡ് ബട്ട് വി വിൽ ബി ഗാഡ് ഫോക്കസ്ഡ് അബൈഡിങ് ടു ഗാഡ്സ് പർപ്പസസ് ആൻഡ് പ്ലാൻ. സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ഒരു ബയോഗ്രഫി പറയുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സ്മിത്ത് വിഗിൾസ്വർത്ത് ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. 6 വയസ്സുള്ളപ്പോൾ അധ്വാനിക്കേണ്ടി വന്നു, അത്ര ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ വളർന്നപ്പോൾ ദൈവത്തെ എവിടെയോ അന്വേഷിക്കണം, കണ്ടെത്തണം എന്നൊരു ആഗ്രഹം ഹൃദയത്തിൽ വന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു പദ്ധതിയുണ്ട്. യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. ആരും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമല്ലാതെ ആരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അത് തിരിച്ചറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. സ്മിത്ത് വിഗിൾസ്വർത്ത് താനൊരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും തൻ്റെ അപ്പനും അമ്മയും വിശ്വാസികൾ അല്ലാതിരുന്നിട്ടും തനിക്ക് ആ ചെറുപ്പത്തിൽ താൻ കമ്പനിയിൽ പോയി ജോലി ചെയ്യുമ്പോൾ തന്നെ ദൈവത്തെ കണ്ടെത്തണം, ദൈവത്തെ അന്വേഷിക്കണം എന്നൊരു വലിയ ആഗ്രഹം വന്നു. സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് ഒരു സാധാരണ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എപ്പിസ്കോപ്പൽ ചർച്ചിലായിരുന്നു. പിന്നത്തതിൽ താനൊരു മെഥഡിസ്റ്റ് ചർച്ചിലേക്ക് പോകുന്നു. പിന്നത്തതിൽ താനൊരു സാൽവേഷൻ ആർമി ചർച്ചിലേക്ക് പോകുന്നു. പിന്നത്തതിൽ താൻ അവിടെ ബാപ്റ്റിസത്തെക്കുറിച്ചൊരു റെവലേഷൻ കിട്ടുന്നു. ബാപ്റ്റിസം, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം താൻ സ്വീകരിക്കുന്നു. പിന്നത്തതിൽ താൻ കേൾക്കുന്നു പെന്തക്കോസ്റ്റലിസം, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ഉണർവിനെ കുറിച്ച് താൻ കേൾക്കുന്നു. റിവൈബലിൽ താൻ വിശ്വസിക്കുന്നു. അഭിഷേകത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിന് വേണ്ടി താൻ ഓടി നടക്കുന്നു. അഭിഷേകം പ്രാപിക്കുന്നു. ഞാൻ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ എടുത്തതിൻ്റെ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ മലയാളികൾ ചിന്തിക്കും, ഞാനൊരു പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു, ഞാനൊരു ന്യൂ ജനറേഷൻ ചർച്ചിൽ ജനിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അയ്യോ ഞാനൊരു CSI കുടുംബത്തിലോ മാർത്തോമോ കുടുംബത്തിലോ ജനിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് ദൈവത്തെ വേണ്ടതുപോലെ അറിയാതിരുന്നത്. ഭാഗികമായിട്ട് ശരിയാണെങ്കിലും ദൈവം എപ്പോഴും
പ്രോഗ്രസീവായിട്ടുള്ള റെവലേഷൻ നൽകുന്ന ദൈവമാണ്. സ്മിത്ത് വിഗിൾസ്വർത്ത് അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ ജനിച്ച ബാക്ക്ഗ്രൗണ്ട് തെറ്റിപ്പോയി, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കർത്താവിൻ്റെ വെളിപാടുകൾ നാം കൂടുതൽ ലഭിക്കുന്തോറും നാം ഒരു ഡിനോമിനേഷനിൽ നിന്നും മറ്റ് ഡിനോമിനേഷനിലേക്ക് പോകുന്നു എന്ന് ലോകപ്രകാരം ചിന്തിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്തുവോളം നമ്മൾ ആയിത്തീരുന്ന ഒരു ബ്യൂട്ടിഫുൾ ജീവിത അനുഭവമാണ് നിങ്ങൾക്കും എനിക്കും ഇപ്പോൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ജീവിതത്തിൽ താൻ നൽകി. സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ പ്രോഗ്രസീവ് റെവലേഷനിൽ കയറി വന്ന ദൈവദാസനാണ്. അതുകൊണ്ട് തന്നെ താൻ ഈ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുന്നതിന് മുൻപേ തന്നെ സുവിശേഷം പങ്കിടണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. എല്ലാവരോടും സുവിശേഷം പങ്കെടുക്കും, കാണാൻ പറ്റുന്ന എല്ലാവരെയും വിളിച്ചിരുത്തി സുവിശേഷം പറയും. ആ സമയത്ത് താൻ പ്ലംബിംഗ് ജോലി ആരംഭിച്ചു. ഒത്തിരി തിരക്കായിപ്പോയപ്പോൾ തൻ്റെ ഭാര്യ പോളി സുവിശേഷം പറയുവാൻ തുടങ്ങി. അങ്ങനെ ഒരു സുവിശേഷ കുടുംബമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചതിലൂടെ തൻ്റെ വിശ്വാസം ശക്തമായിട്ട് വർദ്ധിച്ചു. താൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളിലും വിശ്വസിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന്, താൻ വ്യക്തിപരമായിട്ടൊരു രോഗിയായിരുന്നു, തൻ്റെ കുഞ്ഞുങ്ങൾ രോഗികളായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാ മധ്യത്തിൻ്റെ അകത്തും താൻ വിശ്വസിക്കുവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. തൻ്റെ രോഗം മാറി, തൻ്റെ കുഞ്ഞുങ്ങളുടെ രോഗം മാറി. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ഉത്സാഹിപ്പിക്കട്ടെ, നമ്മളെല്ലാവരും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു റെവലേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ആരിൽ വിശ്വസിച്ചു? നമ്മൾ യേശുവിനെ വിശ്വസിച്ചിരുന്നു. ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലോ ഒരു മാർത്തോമ ചർച്ചിലായിരുന്നപ്പോഴുള്ള വിശ്വാസമല്ല, ദൈവം നമ്മെ അനോയിൻറ്റിങ് ലെവലിലേക്ക് കൊണ്ടുവന്നപ്പോൾ, അഭിഷേകത്താൽ നിറച്ചപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അളവ്. ആ വിശ്വാസത്തിൻ്റെ അളവിൻ്റെ അകത്ത് വർധനവ് സംഭവിച്ചപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ രീതി മാറിയില്ലയോ, നമ്മുടെ ജീവിത രീതി മാറിയില്ലയോ. ഇദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനി മരുന്ന് കഴിക്കത്തില്ല. തനിക്ക് വലിയൊരു വിശ്വാസം വരുവാനായിട്ട് തുടങ്ങി. അങ്ങനെ വളരെ ശക്തമായിട്ട് താൻ സുവിശേഷ യോഗങ്ങളും രോഗസൗഖ്യങ്ങളുമായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ദിവസം താൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയെ സ്ട്രെച്ചറിൽ ഇരുത്തിയിരിക്കുന്നു. തനിക്ക് മസിൽസ് ഇല്ല, അരയുടെ താഴെ തൊട്ട് കാല് വരെ തനിക്ക് മസിൽസ് ഇല്ല. മസിൽസ് ഇല്ലാത്തത് കൊണ്ട് തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ ദൈവമേ, ഈ കുട്ടിക്ക് എന്നാ സൗഖ്യമാണ് ലഭിക്കുക? പക്ഷെ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ വിശ്വാസം അസാധാരണമായ വിശ്വാസമായിരുന്നു. പ്രിയരെ, പരിശുദ്ധാത്മാ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ വിശ്വാസം സംഭവിക്കും. സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. കൂടെ നിന്ന് എല്ലാവരും പറഞ്ഞു, അയ്യോ അത് പറ്റത്തില്ല സ്മിത്ത്, തനിക്കിത് സംഭവിക്കാൻ പറ്റത്തില്ല, തനിക്ക് എഴുന്നേൽക്കാൻ ഒക്കത്തില്ല, തനിക്ക് മസിൽസ് ഇല്ല, മസിൽസ് ഇല്ലാത്തൊരു വ്യക്തി എങ്ങനെയാ താൻ എഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ താൻ സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞു, ഇല്ല, യേശു നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. ആ മോളോട് പറഞ്ഞു, നിനക്ക് ഭയമുണ്ടോ എഴുന്നേൽക്കാൻ? അമ്മോള് പറഞ്ഞു, അതെ അങ്കിൾ എനിക്ക് ഭയമുണ്ട്. അവളോട് പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, മോള് എഴുന്നേൽക്കാനായിട്ട് പറഞ്ഞു. എഴുന്നേൽക്കാൻ പറഞ്ഞു, സ്മിത്ത് വിഗിൾസ്വർത്ത് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. മസിൽസ് ഇല്ലാത്ത കുഞ്ഞ് മസിൽസ് ഉള്ളതുപോലെ നടക്കുവാനും ഓടുവാനും ചാടുവാനും തുടങ്ങി. അസാധാരണമായ അത്ഭുതം. അതേ പ്രിയരെ, നമ്മുടെ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു. സ്മിത്ത് വിഗിൾസ്വർത്ത് 19th century സംഭവിച്ച മിറക്കിൾസ്, 2000 വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചതല്ല. ബൈബിളിൽ വായിക്കുന്ന പഴയ ഏതെങ്കിലും അത്ഭുതമല്ല ഇത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസത്തിൻ്റെ അപ്പോസ്തോലനിലൂടെ ചെയ്ത കാര്യമാണ്. തനിക്ക് വേറൊരു ദിവസം സംഭവിച്ചത്, താൻ ഒരു ആശുപത്രിയിൽ തൻ്റെ ഒരു കൂട്ടുകാരനോട് പ്രാർത്ഥിക്കാനായിട്ട് പോയി. അങ്ങനെ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പകുതിയായപ്പോഴത്തേക്ക് ആശുപത്രിയിൽ വെച്ച് ആ സ്ത്രീ മരിച്ചുപോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, സ്മിത്ത് ഇനി പ്രാർത്ഥിക്കണ്ട, സാരമില്ല, നമുക്ക് ഏറ്റവും നല്ല കാര്യം ചെയ്തു, നമ്മൾ പ്രാർത്ഥിച്ചു, മതി, അവൾ സ്വർഗത്തിൽ എത്തിക്കാണെന്ന് പറഞ്ഞു. ഇതുപോലല്ലേ പലരും നമ്മളും? ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഇതുപോലെ മരണം സംഭവിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ചിന്തിച്ചിട്ടുണ്ട്, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ പ്രയോജനം? പക്ഷെ സ്മിത്ത് വിഗിൾസ്വർത്ത് അങ്ങനെയല്ലായിരുന്നു. സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞു, എന്നോട് പറയാതെ ദൈവം അങ്ങനെ ചെയ്യത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ആ കിടക്കയിൽ കിടന്ന ശവശരീരത്തെ താനിങ്ങനെ കൈയോടുകൂടെ എടുത്ത് അവിടെ ഒരു ചുമരിലേക്ക് ചേർത്ത് നിർത്തി, ഇങ്ങനെ നിർത്തിയിട്ട് താൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ഐ റെബ്യൂക്ക് ദ സ്പിരിറ്റ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു, ജീവനിലേക്ക് നീ തിരികെ വരിക എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ മേൽ ജീവൻ വന്നു. ആ സ്ത്രീ അവിടെ നടക്കുവാൻ, ഓടുവാൻ, ചാടുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നാമത്തെ ഉയർത്തി ഒരു വലിയ അത്ഭുതം അവിടെ ചെയ്തു. തൻ്റെ മിനിസ്ട്രിയിൽ അസാധാരണമായ അത്ഭുതങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരുന്നത്.
ഒരു ദിവസം താൻ ശുശ്രൂഷയ്ക്ക് പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ തൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്നു. തനിക്ക് വളരെയധികം വേദനയായി. താൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അങ്ങ് എന്നോട് പറയാതെ എൻ്റെ ഭാര്യയെ വിളിക്കുവാൻ അങ്ങക്ക് എന്താണ് അധികാരമുള്ളത്? നോക്കി, ആ വിശ്വാസത്തിൻ്റെ അളവ് നോക്കി. എന്നോട് പറയാതെ ദൈവമേ അങ്ങൻ്റെ ഭാര്യ എടുത്തു, ഇത് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ എൻ്റെ ഭാര്യയെ തിരികെ വിളിക്കുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിച്ച ഉടനെ തൻ്റെ ഭാര്യ പോളിയിലേക്ക് ജീവൻ തിരിച്ചു വന്നു. പോളിയിലേക്ക് ജീവൻ തിരിച്ചു വന്നപ്പോൾ പോളി പറഞ്ഞു, സ്മിത്ത്, എന്തിനാണ് നീ എന്നെ തിരിച്ചു വിളിച്ചത്? യേശുവിന് എന്നെ ഇപ്പോൾ ആവശ്യമുണ്ട്, എനിക്ക് യേശുവിൻ്റെ കൂടെ ഇരിക്കണം, എൻ്റെ സമയമായി. അപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞു, എന്നോട് പറയാതെ ദൈവം നിന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചത്. പക്ഷെ നിനക്ക് പോകാൻ സമയമായെങ്കിൽ നീ സന്തോഷത്തോടെ പോവുക, നിന്റെ ശുശ്രൂഷ ഞാൻ മക്കളുടെ കൂടെ ചെയ്യാനായിട്ട് പോകുന്നു. അസാധാരണ വിശ്വാസം, അസാധാരണമായിട്ടുള്ള വിശ്വാസം. 19th century സംഭവിച്ചത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ജനറേഷനിലും ഈ 20th century പരിശുദ്ധാത്മാവം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ജീവിത അനുഭവങ്ങളായിട്ട് ചെയ്യുവാനായിട്ട് പോകുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? തൻ്റെ ഭാര്യയ്ക്ക് പകരം തൻ്റെ മകൾ ശുശ്രൂഷയുടെ കൂടെ വരാൻ തുടങ്ങി. തൻ്റെ മരുമക്കൻ ശുശ്രൂഷയുടെ കൂടെ വരാൻ തുടങ്ങി. അവർ ലോകമെമ്പാടും യാത്ര ചെയ്തു. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ഒന്നും അറിയാതിരുന്ന ഒരു എപ്പിസ്കോപ്പൽ ചർച്ചിൻ്റെ പാർട്ടായി അവിശ്വാസികളുടെ മകനായിരുന്ന സ്മിത്ത് വിഗിൾസ്വർത്ത് പിന്നത്തതിൽ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ദൈവദാസനായി മാറിത്തീർന്നു. ഡോക്യുമെൻറ്റഡ് എവിഡൻസോടുകൂടെ 14 മരിച്ചവരിൽ നിന്നും താൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അസാധാരണ മിറക്കിൾസ് സംഭവിക്കുന്നത്. താൻ വീൽചെയറിൽ ഇരിക്കുന്നവരെ മാസ് ക്രൂസേഡുകളിൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറയുമ്പോൾ 100 ആളുകൾ വീൽചെയറിൽ നിന്ന് എഴുന്നേൽക്കും. ക്യാൻസറിൻ്റെ മുഴയുള്ളവർ ആ മീറ്റിങ്ങിൻ്റെ അകത്ത് മുഴകൾ അലിഞ്ഞ് അപ്രത്യക്ഷമായി പോകുന്ന അസാധാരണമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്മിത്ത് വിഗിൾസ്വർത്തിനെ ഉപയോഗിച്ചു. എന്നാൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്ക് രോഗമുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, തൻ്റെ ഒരു കുഞ്ഞിന് അപ്പോഴും സുഖമില്ലായിരുന്നു. പക്ഷെ പ്രതികൂലങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോഴും സ്മിത്ത് വിഗിൾസ്വർത്തിനെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശക്തിയെ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തുക എന്ന ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ജീവിത അനുഭവത്തിലൂടെ നമ്മൾ ഇന്ന് കേട്ടുവല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പദ്ധതി എന്താണ്? കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, എൻ്റെ ജോലി അനുഗ്രഹിക്കണം, ഒക്കെ നല്ലതാണ് എൻ്റെ പ്രിയ സഹോദര സഹോദരി. പക്ഷേ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമായതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ജീവിത അനുഭവം നിങ്ങൾ കേട്ടതിലൂടെ, ഈ ജീവിത അനുഭവം നിങ്ങൾ വിശ്വസിച്ചതിലൂടെ പരിശുദ്ധാത്മാവം ദൈവം നിങ്ങൾക്കും ഇതുപോലെയുള്ള ജീവിത അനുഭവങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാനൊരു വലിയ ഉണർവിൽ വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ ഒരു വലിയ ഉണർവ് വരും. അതിൽ മലയാളികളായ നമ്മൾക്ക് വലിയൊരു പങ്കുണ്ട്. ദൈവം വർഷങ്ങൾക്ക് മുൻപേ ഇതുപോലെ ശുശ്രൂഷിക്കുന്ന തലമുറയുള്ള ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ കാലക്രമേണ ദൈവം നമ്മുടെ കമ്മ്യൂണിറ്റി അനുഗ്രഹിച്ചതിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് സ്വസ്ഥരായിരിക്കുന്നു. പക്ഷെ ഇന്ന് സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ഈ ജീവിത അനുഭവം നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നുവെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ യേശുവിനോട് പറയുക, യേശുവേ, അങ്ങയുടെ പദ്ധതി എൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണേ. ആ അഭിഷേകത്തിൽ ഞാൻ മുൻപിലേക്ക് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ആയിരക്കണക്കിന് ആത്മാക്കൾ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ശുശ്രൂഷയിലൂടെ രക്ഷിക്കപ്പെടട്ടെ, ആയിരക്കണക്കിന് ആളുകൾ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ശുശ്രൂഷയിലൂടെ സൗഖ്യമായതുപോലെ സൗഖ്യമാകട്ടെ, 100 ആളുകൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇതിനെ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുക. അടുത്ത ജീവിത അനുഭവങ്ങളുടെ എപ്പിസോഡ് ഇതേ സമയം ഇതേ പ്ലാറ്റ്ഫോമിൽ കാണുന്നതുവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബി വിത്ത് യു. ആമേൻ ആൻഡ് ആമേൻ.